നമസ്കാരം. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. വിശേഷങ്ങളേറെയുള്ള കാഴ്ചകളുമായാണ് നാട്ടിൻപുറം ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അലി കടുകശ്ശേരി എന്ന് പറയുന്ന ഒരു യുവ കവിയെയാണ്. അദ്ദേഹം ചെറിയ ചെറിയ നർമ്മങ്ങൾ ചേർത്ത, അതുപോലെ തന്നെ നർമ്മത്തിനോടൊപ്പം തന്നെ തത്വശാസ്ത്രം കൂടി ചേർത്ത കവിതകൾ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം പത്രപ്രവർത്തകനാണ്, ഒരുപാട് ഇതേപോലത്തെ സാഹിത്യ പ്രവർത്തനങ്ങളിലും ഒരുപാട് പങ്കെടുക്കുന്ന ആളാണ്. ചെറുതുരുത്തിയിലെ ഒരു അക്ഷരക്കൂട്ടായ്മ എന്ന് പറയുന്ന കാലീദ്, അതേപോലെ ഇന്ദു ഗോപൻ എന്നുള്ളവരൊക്കെ കൂടി സംഘടിപ്പിക്കുന്ന ഒരു അക്ഷരക്കൂട്ടായ്മയിൽ ദേശാടന പക്ഷികളെ പോലെ പലരും വന്നെത്താറുണ്ട്. ഇ എം ഹാഷിം വരാറുണ്ട്, നമ്മുടെ കെ പി രമേശ് വരാറുണ്ട്, ഷൗക്കത്ത് വരാറുണ്ട്, അലി കടുകശ്ശേരി വരാറുണ്ട്, അങ്ങനെ പലരും വരാറുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അലി കടുകശ്ശേരിയാണ്. അലി കടുകശ്ശേരിയെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ വളരെ ആദരവോടുകൂടി സന്തോഷത്തോടുകൂടി നാട്ടിൻപുറത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. അപ്പോൾ അലി, നമുക്ക് തുടങ്ങാം. ഇതിൽ നമുക്ക് സാധാരണ നമ്മളിങ്ങനെ പറയാറുണ്ട്, വായനക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്, അതുപോലെ തന്നെ എഴുത്തുകാരുടെ എണ്ണം കൂടി വരികയാണ്. അപ്പം ഞാനും ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനും പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മളൊക്കെ കവിത എഴുതുന്നത് എന്തിനാണ്? ആ ചോദ്യം അലിയോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ, ഒരു ആത്മകഥം ഉറക്കെ പറയുന്നത് പോലെ അലിയോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അലിയുടെ ഉത്തരം എന്തായിരിക്കും? കവിത എഴുതുന്നത് എന്തിനാണെന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം കവിതയ്ക്ക് സാമൂഹിക പ്രസക്തി എന്നതിലപ്പുറം കവിത വൈയക്തികമാണ്. ആത്മപ്രകാശനമായിട്ടാണ് കവിത ഒരു വ്യക്തിയിൽ ജനിക്കുന്നത്. അത് എഴുതപ്പെട്ടതിന് ശേഷമാണ് അത് സാമൂഹികമാവുന്നത്. അങ്ങനെ പറയുമ്പോൾ കവി അല്ലെങ്കിൽ കല ഉള്ളിലുള്ളവൻ, അവൻ്റെ കല ഏതുമാവട്ടെ, കവിത, സംഗീതം, ഏതുമാവട്ടെ, അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി അത് പ്രകാശിപ്പിച്ചേ പറ്റൂ. അതല്ലാതെ അദ്ദേഹത്തിന് വേറെ മാർഗമില്ല. ഒന്ന് വെച്ചാ നമുക്ക് ഒഴിവുണ്ട്, വേറെ പണിയൊന്നുമില്ല, അപ്പൊ എന്നായിരുന്നു കവിത എഴുതട്ടെ എന്നുള്ളതിന് പകരം ഈ ഒരു കവിത എഴുതാതെ, അല്ലെങ്കിൽ ഈ ഒരു എന്റെ ഒരു കലാരൂപം എനിക്ക് അവതരിപ്പിക്കാതെ, അല്ലെങ്കിൽ ഈ ഒരു കലാരൂപത്തിനെ നമ്മൾ ആവിഷ്കരിക്കാതെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നുള്ളൊരവസ്ഥ, അങ്ങനെയുണ്ടോ? അങ്ങനെ പറയാം. അതിലപ്പുറം ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ നുള്ളി വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കരച്ചിലാണ്. അതിന്റെ പ്രതികരണം കരച്ചിലൂടെയാണ്. ഇതുപോലെ ഒരു കവിക്ക് ഒരനുഭവം അയാളെ ആഴത്തിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ അയാളുടെ ആ വ്യക്തിയുടെ വേ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഴുത്താണ്, കവിതയായി. അത് കവിതയായിട്ട് ജനിക്കും. അത് വായിക്കപ്പെടുമ്പോൾ അതിന്റെ സാമൂഹിക പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു, അതല്ലെങ്കിൽ മറ്റു ഘടകങ്ങൾ അതിൽ സ്വാധീനിക്കപ്പെടുന്നു, എല്ലാം ഉണ്ട്. വിവിധങ്ങളിലായിട്ട് കവിത മാറുന്നു, വിവിധങ്ങളായി മാറുന്നു, പല കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം അതിൽ. അത്തരത്തിൽ നമുക്ക് കവിതയെ സമീപിക്കാം. അതല്ലാതെ കവിത കവിത സമൂഹത്തിന് വേണ്ടി മാത്രം എഴുതുക, അതല്ലാതെ കവിത എഴുതാതെ നിവൃത്തിയില്ല. കവിയായി ജനിച്ചവൻ കവിത എഴുതിയേ നിവൃത്തിയുള്ളൂ, അവന് വേറെ ഒന്നും അവനൊന്നും വേറെ നിവൃത്തിയില്ല. പക്ഷെ കവിത സമൂഹത്തിന് വേണ്ടി മാത്രമാണ് എഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. അപ്പോൾ അലി, സാധാരണ നമുക്ക് ഈ സാഹിത്യകാരന്മാരൊക്കെ ഒരുപാട് മുഖംമൂടി അണിയുന്നവരാണ് എന്ന് സാധാരണ പറയാറുണ്ട്. അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ് സാമൂഹിക പ്രതിബദ്ധതയെപ്പറ്റി. അപ്പൊ അങ്ങനെ ഒരു സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് പറയുമ്പോൾ, ഇപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ അലിയോട് ചോദിക്കുന്നത്, നമ്മളൊക്കെ എഴുതിയത് വായിച്ചിട്ട് ആരെങ്കിലും നേരെയുണ്ടോ? നേരെയാവുക എന്നുള്ളതിനപ്പുറം ഒരാളുടെ ജീവിതത്തെ മൊത്തം ഒരു കവിത കൊണ്ട് മാറ്റാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടായിട്ടുള്ള ആ ഒരു ആശയം നമ്മളൊരു സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി അതിനാൽ സ്വാധീനിക്കപ്പെടാം, ഏതെങ്കിലും ഒരു വായനക്കാരൻ, അദ്ദേഹത്തിന്റെ ഉള്ളിൽ അത് പുതിയൊരു ചിന്തയായിട്ട് ജനിക്കാം. അത് തന്നെയല്ലേ കവിതയുടെ ഒരു കവിത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്? അത് തന്നെയല്ലേ, എന്തെങ്കിലും ചെറിയ തോതിലെങ്കിലും അയാൾക്കൊരു വ്യത്യാസം സംഭവിക്കാം, പുതിയൊരു ചിന്ത അയാളിലേക്ക് ഉണർത്താൻ ഒരു പക്ഷേ നമ്മൾ എഴുതുന്ന കവിത കൊണ്ട് കഴിഞ്ഞേക്കാം, ഒരു പക്ഷേ കഴിഞ്ഞേക്കാം, ഒരു പക്ഷേ ആരെയും സ്വാധീനിക്കാതെ പോയേക്കാം. അപ്പൊ മിക്കവാറും നമ്മളൊക്കെ ഇങ്ങനെ, അതിപ്പോ ഉറക്കം നടിക്കുന്നവരെയും ഇത് സ്വാധീനിക്കും. എന്നുവെച്ചാൽ ഉറങ്ങുന്നവരാണെങ്കിൽ നമുക്ക് എങ്ങനെയും ഉണർത്താം,
പക്ഷെ നമ്മുടെ കൂടുതൽ കൂടുതലും ഇപ്പോ നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയ സാഹിത്യകാരന്മാർ മുഴുവൻ ഉറക്കം നടിക്കുന്നവരാണ് എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. നമ്മുടെ ഒരു അനുഭവം അങ്ങനത്തെ ഉണ്ടാവാല്ലോ. മിക്കവാറും ഇപ്പൊ ഞാനൊക്കെ എഴുതുന്നത് ഒരു പലപ്പോഴും തിരസ്കൃതനാവുമ്പോഴാണ് നമുക്ക് കവിത ജനിക്കുന്നത്. എവിടുന്നെങ്കിലുമൊക്കെ നമ്മൾ പുറത്താക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ചിലവരുടെ ഒരു ഒരു പരിവർത്തനത്തിന്റെ ഒരു സ്നേഹത്തിന്റെ പരിവർത്തനത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടുമ്പോൾ അവിടെയാണ് നമുക്ക് കവിത ഉണ്ടാവുന്നത്. അപ്പൊ അതുപോലെയുള്ള ഒരു ഇതെന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ അലിയെ സംബന്ധിച്ചിടത്തോളം? എന്നെ സംബന്ധിച്ച് എന്റെ കവിതകൾ ഉണ്ടാവുന്നത് ഏറെക്കുറെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒറ്റപ്പെടലും, എന്റെ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ നിന്നാണ് എനിക്ക് കവിതകൾ. ഞാൻ എന്റെ സ്കൂൾ പ്രായത്തിൽ തന്നെ ഒരുപാട് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ആ ഒറ്റപ്പെടലിനെ മറികടക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച ഒരു കൂട്ടുകാരനായിരുന്നു കവിത. ഞാൻ തന്നെ പുസ്തകങ്ങളിൽ അത് കുറിച്ച് വെക്കുക, എന്റെ ഒഴിവ് സമയം അല്ലെങ്കിൽ എന്റെ സമയം മുഴുവൻ ഞാൻ കവിതയെ കുറിച്ച് ചിന്തിക്കുക, കവിത വായിക്കുക. കവിത എന്റെ ഒരു കൂട്ടുകാരനായി എന്നോടൊപ്പം നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഒറ്റപ്പെടലിനെ എനിക്ക് മറികടക്കാൻ കഴിഞ്ഞു, നല്ലൊരു കൂട്ടുകാരനെ കിട്ടി. പിന്നീട് അങ്ങനെ ഞങ്ങളുടെ ഒരുമിച്ച് കവിതയുടെ എന്റെ ഒരുമിച്ച് നടത്തും, പിന്നെ ദൂരങ്ങളിലേക്കായി നടത്തും കാഴ്ചയും. ആ കാഴ്ചയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് എന്റെ കവിതകളായിട്ട് വരുന്നത്. പലപ്പോഴും എന്റെ കവിത വായിച്ചിട്ട് ഞാൻ അഞ്ച് പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്, അഞ്ച് പുസ്തകം. അപ്പോൾ അതിൽ പല കവിതകളും വായിച്ചിട്ട് എന്റെ സുഹൃത്തുക്കൾ തന്നെ എന്നെ വിമർശിച്ചിട്ടുണ്ട്, ഇതിന് കവിതയ്ക്ക് വേണ്ടതായ ചട്ടക്കൂടുകളോ വൃത്തമോ താളോ ഒന്നുമില്ല. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത ഒരു കവിതയിലൂടെ തന്നെ ഞാൻ എഴുതിയ ഒരു മറുപടിയാണ് ക്ഷമ എന്നാണ് ആ കവിതയുടെ പേര്. എന്റെ കവിതയ്ക്ക് വൃത്തവും താളവും ഇല്ലെന്ന് സുഹൃത്തിന്റെ പരാതി. ക്ഷമിക്കണം സുഹൃത്തെ, എനിക്ക് വിശന്നപ്പോഴും വേദനിച്ചപ്പോഴും വൃത്തവും താളവും ഉണ്ടായിരുന്നില്ല. കവിത തന്നെയായിരുന്നു ആ ചോദ്യത്തിനും ആ വിമർശനത്തിനുമുള്ള മറുപടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതയെ നിലനിർത്തുക എന്നുള്ളതിനപ്പുറം നമ്മുടെ അതിജീവനമാണത് കവിത എന്ന് പറയുന്നത്. വ്യക്തിക്ക് നിലനിൽക്കാനുള്ളൊരു ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ് കവിത അല്ലെങ്കിൽ കല എന്ന് പറയുന്നത്. അപ്പോ അവിടെ നമ്മൾ അനാവശ്യമായിട്ടുള്ള നിർബന്ധ ബുദ്ധി കാണിക്കരുത്. കവിത ഇങ്ങനെ എഴുതപ്പെടാവൂ, കവിതയ്ക്ക് ഇത്തരം ചട്ടക്കൂടുകളുണ്ട്, കവിത അതിനെ പൊളിച്ചു കടക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് കവിതയല്ല, അത്തരം അനാവശ്യമായിട്ടുള്ള നിർബന്ധ ബുദ്ധികളുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നല്ല വൃത്തത്തിലും താളത്തിലും ഒക്കെ എഴുതിയ നല്ല കവിതകളുണ്ട്. വൃത്തമില്ലാത്തതുകൊണ്ട് കവിത മോശമായിക്കൊള്ളണമെന്നില്ല. അപ്പോ ഇതില് തന്നെ ഇപ്പോ അലിയുടെ ഒന്ന് രണ്ട് കവിതകൾ ഇങ്ങനെ പറഞ്ഞുകൂടെ നമുക്ക്? തീർച്ചയായിട്ടും. അലിയുടെ കവിതകൾ മിക്കവാറും ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം എന്താ വെച്ചാൽ, ഒന്ന് വളരെ ലളിതമാണ്, അതിന്റെ ഒപ്പം തന്നെ പലതും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. അപ്പോ അങ്ങനത്തെ ഒരു ഒന്ന് രണ്ട് കവിതകൾ പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതില് അവസാനം ഇറങ്ങിയ പുസ്തകത്തിലെ ഒരു കവിത ഉണ്ട്, പ്രവേശനം എന്നാണ് പേര്. ആ കവിത വളരെയധികം സാമൂഹിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. കാരണം ഇന്ന് നമ്മൾ രാഷ്ട്രീയത്തിന്റെ, പ്രത്യേക ശാസ്ത്രത്തിന്റെ, അല്ലെങ്കിൽ മതത്തിന്റെ, ജാതിയുടെയൊക്കെ പേരിൽ വളരെയധികം വിഘടിച്ച് നിൽക്കുന്ന, വളരെയധികം ധ്രുവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ ആ കവിതയ്ക്ക് വളരെ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രവേശനം എന്ന കവിതയുടെ പേര്. മനുഷ്യർ തന്നെ സ്മരിക്കുന്നതിന് വേണ്ടി പണിതുവെച്ച ആരാധനാലയങ്ങൾ സന്ദർശിക്കാൻ ദൈവം ഭൂമിയിൽ വന്നു. പക്ഷെ ഓരോന്നിനു മുന്നിലെത്തിയപ്പോഴും ഒരു ബോർഡ് കണ്ടു, അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല. ഒടുവിൽ എവിടെയും കയറാനാവാതെ നിരാശനായി മടങ്ങിപ്പോയ ദൈവം സ്വർഗത്തിന് മുന്നിൽ ഒരു ബോർഡ് വെച്ചു, ഒരു മതസ്ഥർക്കും പ്രവേശനമില്ല. കാരണം നമ്മൾ ദൈവത്തെ പോലും വർഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസങ്ങളെ വർഗീകരിച്ചു, ആത്മീയതേനെ വർഗീകരിച്ചു. അപ്പൊ വർഗീകരണം എല്ലാത്തിലും എല്ലാത്തിലും നടക്കുന്നുണ്ട്. നമ്മൾ അവനവനിലേക്ക് ചുരുങ്ങുന്ന പറയുമ്പോൾ എന്റെ കുടുംബം, ഞാൻ, എന്റെ ചുറ്റുപാട്, എന്റെ വീട്, അങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അവനവനിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ലാസ്റ്റ് അവനവനും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെടും കൂടി. ഒരു കവിതയും കൂടി പറയാലോ? അത് അതേ അവസ്ഥയില് ഇപ്പൊ അലിയുടെ പുഴയുടെ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു കവിത ഉണ്ടായിരുന്നു. പുഴയുടെ കവിത, അത് പുഴ കാണാത്ത ഒരാൾ, കവികളെല്ലാം പാടി പുകഴ്ത്തിയ ഒരു പുഴ കാണാൻ വേണ്ടി ഒരു അന്യദേശക്കാരൻ പുഴ കാണാൻ വേണ്ടി വരുന്നു. ആള് പുഴയെ അടുത്ത് കണ്ടിട്ടില്ല. അപ്പൊ അദ്ദേഹം പുഴ അന്വേഷിച്ചു പോകുന്ന ഒരു കവിതയാണത്. കവികൾ പാടിയ പുഴ കാണാനതിൻ തീരത്തിത്തിരി നേരമിരിക്കാൻ പൂതി പെരുക്കെ പോയൊരു നാളിൽ പുഴയിൽ പോകും വഴി അത് കണ്ടു, ലോറികൾ പാഞ്ഞു വരുന്നത് കണ്ടു, വഴി നീളെ പൊന്മണലും കണ്ടു. കാല് തളർന്നും തേടി നടന്നു, പുഴ അവിടെങ്ങും കണ്ടില്ല. കാണുന്നവരോടൊക്കെ തിരക്കി, പുഴ എവിടുണ്ടെന്നറിയാമോ?
കയ്യിൽ തൂമ്പയുമായി വരുന്ന ഒരു പുഴയുടെ ദേശക്കാരൻ ചൊല്ലി, എന്തേ വൈകിയത് ഇത്ര നാളും, മുമ്പേ വന്നൊരു ലോറിയിലേറി പുഴ എങ്ങോട്ടോ പോയല്ലോ. അങ്ങനെ ഒരു കവിത. കാരണം ഒരു പുഴ നശിക്കുമ്പോൾ അതോടൊപ്പം ഒരു സംസ്കാരം നശിക്കുന്നുണ്ട്. ആ പുഴ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കൃതി നശിക്കുന്നുണ്ട്. അപ്പൊ ഓരോ പുഴകളും പ്രകൃതി അതുപോലെ നിലനിൽക്കുമ്പോൾ മാത്രമേ സംസ്കാരം നിലനിൽക്കൂ. നമുക്ക് ഭാഷയെ രക്ഷിക്കാൻ സർവകലാശാല നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഭാഷ മാത്രം നിലനിന്നുകൊണ്ട് ഒരു സംസ്കാരം നിലനിൽക്കില്ല. എല്ലാവരും മലയാളം പറഞ്ഞത് കൊണ്ട് മാത്രം ഒരു സംസ്കാരം നിലനിന്നുള്ളൊന്നല്ല. ഈ ചുറ്റുപാടുകൾ, ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കണം. ഇവിടുത്തെ പാടവും തോടും കുന്നും മലകളും എല്ലാം ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ ഈ സംസ്കാരം നിലനിൽക്കൂ. അങ്ങനൊരു പരിസ്ഥിതി ബോധം മാത്രമേ എല്ലാത്തിനും നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഇങ്ങനെ ചെറുതുരുത്തിയിൽ തന്നെ ഈ ഒരു അക്ഷര കൂട്ടായ്മയിലേക്ക് ഒരുപാട് ആളുകൾ വന്നെത്തുന്നുണ്ട്, സാഹിത്യമായിട്ടും സംസ്കാരമായിട്ടും പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇപ്പൊ ചെറുതുരുത്തി ഈ കൂട്ടായ്മയെ കുറിച്ച് അലിയുടെ അഭിപ്രായം എന്താ? പൊതുവെ എങ്ങനെയാണ് അലി കാണുന്നതിന്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഇതൊരു ചെറിയ കൂട്ടായ്മയാണെങ്കിൽ പോലും അതിന് അക്ഷരങ്ങളെ, നന്മയെ, അതുപോലെ തന്നെ സാഹിത്യത്തെ, മറ്റേത് കലാരൂപങ്ങളെയും പിടിച്ചു നിർത്താനും വിലയിരുത്താനും അതിനെ പ്രകാശിപ്പിക്കാനുമുള്ള ഒരു ഇടമായിട്ടാണ് ഞാൻ ഈ അക്ഷരക്കൂട്ടത്തെ കാണുന്നത്. ഞാനിവിടെ വരാൻ തുടങ്ങിയത് മുതൽ എനിക്ക് വളരെ നല്ല അനുഭവമാണ്. മാത്രമല്ല ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അതിലൂടെ എനിക്ക് വളരെയധികം പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. നിങ്ങളെയൊക്കെ കാണുന്നതും ഇവിടെ വരുന്നതും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നതും കവിതയെ പറ്റി മാത്രമല്ല, നമ്മൾ സൂര്യനെ താഴെയുള്ള എല്ലാത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ മനുഷ്യന്റെ എല്ലാ വേദനകളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഇത്തരം കൂട്ടായ്മകൾ ഞാൻ പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാവണം. ഇത് ഒരു നാടിന്റെ സംസ്കാരത്തെയും നന്മയും നിലനിർത്താൻ വളരെയധികം ഉപകരിക്കുന്ന ഒരു സംഗതിയാണ്. അതേപോലെ ഇപ്പൊ അലിയുടെ പുസ്തകങ്ങൾ, അതിനെയൊക്കെ കുറിച്ച് ഒന്ന് പറഞ്ഞോളൂ. പുസ്തകം 5 പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതില് 2000 അതെല്ലാം ഈ 5 കവിതകൾ, കവിതാ സമാഹാരങ്ങൾ, 5 കവിതാ സമാഹാരങ്ങളാണ്. ഒരെണ്ണം കനൽ എന്നാണ് ആദ്യത്തെ പുസ്തകം. പിന്നെ വിൽക്കാനുണ്ട്, ദൈവം മറന്നത്, ഉപേക്ഷിക്കപ്പെടുന്നത്, ആനമതം, അങ്ങനെ 5 ലാസ്റ്റ് വരുന്ന പുസ്തകമാണ് ആനമതം. ഇപ്പൊ ഈ 5 പുസ്തകങ്ങൾ എഴുതിയിട്ടും അധികം ആർക്കും എന്നെ അറിയില്ല. കാരണം എന്റെ കവിതകൾ എന്തുകൊണ്ടോ എന്റെ കവിതകൾക്ക് ഒരു പരിധിക്കപ്പുറം യാത്ര ചെയ്യാനുള്ള ശേഷി ഉണ്ടായില്ല എന്നാണ് തോന്നുന്നത്. പരിധിക്കപ്പുറം ആരും വായിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ പറയാം. ഒരു പരിധിയിലപ്പുറം വായിക്കപ്പെടാത്ത കവിതകളാണ് പലരും അവിടെ ഇവിടെയൊക്കെ കുറച്ച് റൈറ്റപ്പുകളോ അതും ഒക്കെ ചെയ്തു. അത് ഈ കവിതയുടെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കുന്നുണ്ടോ? ഇപ്പൊ സാധാരണ നമ്മൾ ഒരു സാഹിത്യ കവലയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, തിരുസഭകളിലൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു കവിതയുടെ ഗുണോ അല്ലെങ്കിൽ അതിന്റെ ബാക്കി കാര്യങ്ങളോ കുറയും എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ഒരു കവിതയെ നമ്മൾ വിലയിരുത്തേണ്ടത് അത് എഴുതിയ ആ ഒരു സമയത്ത് അതല്ലെങ്കിൽ അതിന് 2 ശേഷം കവിത വായിക്കപ്പെട്ടോ എന്നുള്ളതല്ല, ഒരു കാലഘട്ടത്തിന് ശേഷം ആ കവിത വായിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പൊ ഈ കവിതയുടെ അല്ലെങ്കിൽ എഴുത്തിന്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത് ആ കാലത്തല്ല. ആ കാലത്തല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീർഘകാലങ്ങൾക്ക് ശേഷം എന്നല്ല പറയുന്നത്, കുറച്ചും കൂടെ സമയം കഴിഞ്ഞ് നമുക്ക് ഈ കവിത കാലത്തോട് എന്ത് പറയുന്നു, പുതിയ കാലത്തോട് ഇന്ന് എഴുതപ്പെട്ട കവിത എന്ത് പറയുന്നു എന്നുള്ളതിലാണ് കവിതയുടെ പ്രസക്തി. കാരണം 50 മുൻപ് എഴുതപ്പെട്ട പല കവിതകളും നമ്മൾ ഇന്ന് വായിക്കുന്നുണ്ട്. 50 മുമ്പ് എഴുതപ്പെട്ട 1000 കവിതകൾ നമ്മൾ തിരസ്കരിച്ചു കഴിഞ്ഞു. ഈ തിരസ്കരിച്ച കൂട്ടത്തിൽ നല്ലതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാം. നല്ലതിനും വായിക്കപ്പെടാതെ പോയ നല്ലതുകളുണ്ട്. ഇപ്പൊ അറിയപ്പെടാത്ത കുറെ നല്ല വ്യക്തികൾ നമ്മുടെ ഗ്രാമങ്ങളിൽ നമുക്കിടയിലുണ്ട്, നമ്മൾ അറിയുന്നില്ല. കാരണം അവർക്ക് കൃത്യമായി അവരെ അറിയിക്കാനുള്ള വേദികളോ ഇടങ്ങളോ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലതുകളെയും നമ്മൾ തള്ളപ്പെടുന്നുണ്ട്, നല്ലതുകളും ഈ കൂട്ടത്തിൽ തള്ളപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ജോലി? അങ്ങനെ ഞാനിപ്പോ ചെയ്യുന്നത് പത്രപ്രവർത്തനമാണ്, ഫ്രീലാൻസ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു 4 പത്രങ്ങളിലായിട്ട് എഴുതുന്നുണ്ട്. പിന്നെ വീക്കിലികളിലും മാസികകളിലൊക്കെ ആയിട്ട് കവിതകളും അതുപോലെ കഥ ചെറിയ തരത്തിലൊക്കെ എഴുതി നോക്കുന്നുണ്ട്. പിന്നെ ലേഖനങ്ങൾ അതുപോലെ റൈറ്റപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ടൂറിസ്റ്റ് ഗൈഡ് ആണ്. ഞാൻ തന്നെ എൻ്റെ തന്നെ വാഹനത്തിൽ ടൂറിസ്റ്റുകളുടെ അടുത്ത് അവര്
പലയിടങ്ങളും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. വിദേശത്ത് നിന്ന് വരുന്ന കുറേ ടൂറിസ്റ്റുകളെയൊക്കെ അവർക്ക് വേണ്ട ഇപ്പോൾ റിസർച്ചൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ അവർക്ക് അസിസ്റ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ ചെറിയ ചെറിയ ഫാമിലിയൊക്കെ കുടുംബം കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്, വിശ്വാസിയാണ്. കമ്മ്യൂണിസമാണ് എൻ്റെ മതം. ഞാൻ വിവാഹം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ്. അതിൻ്റെ പേരിൽ എനിക്കെൻ്റെ കുടുംബം നാട് എല്ലാം വിട്ട് നിൽക്കേണ്ടി വന്നു. കാരണം വളരെയധികം ഓർത്തഡോക്സ് ആയൊരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഒരു മുസ്ലിമായ ഒരാൾ ഒരു ഹൈന്ദവ പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്നത് വളരെയധികം പാപമായിട്ട് കാണുന്ന ഒരു കുടുംബമാണ് എൻ്റേത്. അത് ഒരു സമുദായത്തിന്റെ കൂടെ ചിന്താഗതിയാണത്. അത് മൊത്തം ഞാൻ അടച്ചാക്ഷേപിച്ച് പറയില്ല, അതിൽ ഫോർവേഡ് ആയിട്ട് വീട്ടിലും അവർക്ക് ഇതൊരു ശാപമല്ല, ഒരു വരാണ് എന്ന് കരുതാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയുടെ വീട്ടുകാർ ഇപ്പൊ ഞാനുമായിട്ട് വളരെയധികം സ്നേഹത്തിലാണ്, അടുപ്പത്തിലാണ്. അവര് അവരുടെ ആ ഒരു ഫണ്ടമെന്റലായ കാഴ്ചപ്പാടിനെ കുറച്ചൊക്കെ മറികടന്ന് കുറച്ചൊക്കെ അതിനെ ഒരു പുതിയ രീതിയിൽ കാണാൻ തുടങ്ങി. പക്ഷെ എന്റെ കുടുംബം എന്തുകൊണ്ടോ അവരിപ്പോഴും അകന്നാണ് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നാളെ അവരിതെല്ലാം മനസ്സിലാക്കി, നമ്മൾ ഈ കരുതി വെച്ചതിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ നമ്മുടെ ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു വിധം പറഞ്ഞു. അപ്പൊ ഇതിൽ രാഷ്ട്രീയത്തിന്റെ വിധം പറയുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ഇപ്പൊ ഈ പാർട്ടിയുടെ പുതിയ നടപടികളിലോ അല്ലെങ്കിൽ വേറെ ഇപ്പൊ മൂല്യച്യുതി എല്ലാത്തിനും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഇതിൽ നിരാശ തോന്നിയിട്ടുണ്ടോ? നിരാശ തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ വായിച്ച് പഠിച്ച ഒരു കമ്മ്യൂണിസം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോൾ കാറൽ മാർക്സ് മുതൽ EMS കൃഷ്ണപിള്ള വരെ ഞാൻ വായിച്ചു നോക്കി. പക്ഷെ അവര് പറഞ്ഞു വെച്ച കമ്മ്യൂണിസം അല്ല ഇന്ന് നടപ്പിലാവുന്ന കമ്മ്യൂണിസം. അതിൽ വളരെയധികം നിരാശയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പാർട്ടി മെമ്പറോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധക്കാരനായിട്ട് കൊടി പിടിക്കാനോ നടക്കുന്നില്ല. അതിന്റെ കാരണം ഇതിലെല്ലാം നിക്ഷിപ്ത താല്പര്യം വന്നു ചേരുന്നുണ്ട്. സമരം നടത്തുന്നതിലും അതല്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിലും എല്ലാം ഒരു നിക്ഷിപ്ത താല്പര്യം വന്നു ചേരുന്നുണ്ട്. അത് മുഴുവനായിട്ടും സാമൂഹികമായ ഒരു താല്പര്യമല്ല. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഒരു പാർട്ടി പ്രവർത്തകനാവാൻ, ഒരു സംഘടനയുടെ പ്രവർത്തകനാവാൻ ഞാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നത് വിട്ടുനിൽക്കാറാണ് പതിവ്. കാരണം എന്നെ അത് സ്വയം ഒരു വിധേയത്വത്തിലേക്ക് കൊണ്ട് എത്തിക്കുമോ എന്നുള്ള ഭയമുണ്ട് എനിക്ക്. കാരണം അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും നേരെയാവുമെന്ന് കരുതുന്നുണ്ടോ? നമുക്കൊരു പ്രതീക്ഷയുടെ തീർച്ചയായിട്ടും ഉണ്ട്, എനിക്കുണ്ട്, എനിക്കുണ്ട്. കാരണം പുതിയ തലമുറയിൽ ചിന്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ചെറുപ്പക്കാരെ, അവരിലൊക്കെ വലിയ പ്രതീക്ഷയുണ്ട്. പുതിയ ലോകം അവരുടെ കയ്യിലാണ്, പുതിയ ലോകം അവരാണ് സൃഷ്ടിക്കുന്നത്. വളരെയധികം ഈ മൂല്യച്യുതിയെപ്പറ്റി ചർച്ച ചെയ്യുന്നവരും ഇതിൽ വേദനിക്കുന്നവരും പുതിയൊരു ലോകം സ്വപ്നം കാണുന്നവരുമായ ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്റെ പ്രായക്കാരെ, അവരിലാണ് നാളത്തെ ലോകം. തീർച്ചയായിട്ടും അവരൊരു പുതിയ ലോകം സൃഷ്ടിക്കുക തന്നെ ചെയ്യും, അതിലൊരു സംശയം വേണ്ട. അപ്പോ ഇതിപ്പോ നമ്മളിപ്പോ നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധം പറഞ്ഞു, ഇതിന് ബാക്കിയുള്ളതെന്നായിട്ട് വ്യത്യാസമൊന്നുമില്ലേ? നമ്മളിപ്പോ ഇതന്നെ തെരഞ്ഞെടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇതിൽ കാമ്പുണ്ട് അല്ലെങ്കിൽ ഇത് ഒരു നല്ല ആശയമാണ് എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോഴത്തെ ഒരു നിലയ്ക്ക് ബാക്കിയുള്ളത് ഒന്നുമായിട്ടും വ്യത്യാസങ്ങളൊന്നുമില്ലേ? അല്ല, ഇപ്പോ ഈ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ വളരെ പ്രസക്തമായ ചോദ്യമാണ് മാഷ് പറഞ്ഞത്. കാരണം വ്യത്യാസങ്ങൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സംഘടനകൾക്കിടയിലും അതല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന സിദ്ധാന്തങ്ങൾക്കിടയിലും വലിയ വ്യത്യാസങ്ങളൊന്നും കാണാൻ ഇപ്പോൾ കഴിയുന്നില്ല. കാരണം നമ്മൾ നമ്മുടേതായ കണ്ണിലൂടെ, മറ്റൊരു ആളുടെ കണ്ണിലൂടെ അല്ല, സ്വയം സ്വന്തം കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാം ഏറെക്കുറെ ഒരുപോലെ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. വ്യത്യാസങ്ങളുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിലാണ്, സമൂഹത്തിൽ വ്യത്യാസമൊന്നും കാണാനില്ല. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തനായി നിൽക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ അവരെ കൂടെ ചേരും. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു, ഒരു കവിതയും കൂടി ആയാലോ? തീർച്ചയായിട്ടും. വളരെ കുഞ്ഞു കുഞ്ഞു കവിതകളാണ് ഞാൻ എഴുതാറിയാലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ കുറച്ച് നർമ്മം ഉണ്ടാവാറുണ്ട്. മഴയുടെ മരണം എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്, ഒരു കോമഡിയാണ്.
പുഴ കടലിലേക്കുള്ള വഴിയാണെന്ന് മഴയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. കഥയറിയാതെ പുഴയിലിറങ്ങിയ മഴ മണൽ വാരിയ കുഴിയിൽ വീണ് മരിച്ചു. അങ്ങനൊരു കവിത. മറ്റൊരു കവിത, സാമൂഹിക സേവനത്തിന് ലഭിച്ച സ്വർണ മെഡലുമായി മകൻ ആദ്യം പോയത് വൃദ്ധസദനത്തിൽ കിടക്കുന്ന അമ്മയെ കാണാനായിരുന്നു. പിന്നൊരു കവിത വരുന്നത്, ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് ഗുരു പറഞ്ഞപ്പോൾ ആദ്യം ഗുരുവിനെ ഉപേക്ഷിച്ചു. ഇത്തരം കവിതകളാണ്. അപ്പൊ ഏതായാലും ഇത്തരത്തിലുള്ള കവിതകളാണ്. ഞാനും പിന്നെ മിക്കവാറും വൃത്തങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ വൃത്ത നിബന്ധനകൾ ഒന്നും പാലിക്കപ്പെടാത്ത കവിതകളാണ് എഴുതാറ്. ഏതായാലും അലിയെ നമുക്കിന്ന് കിട്ടിയതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ അലി ഒരു യുവകവിയാണ്, അതുപോലെ തന്നെ ഞാനും കവിതകൾ എഴുതാൻ ശ്രമിക്കുന്ന ആളാണ്. അലിക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു കവിതയുടെ നാല് വരി കൂടി പറഞ്ഞു നിർത്തട്ടെ. ഉൽപ്പത്തി പുസ്തകം നാലാം ഭാഗം. ഞാൻ കള്ളക്കണ്ണുള്ള മിണ്ടാപ്പൂച്ചയാണ്. ആരും കാണാതെ കലമുടച്ച് ഇമയടയ്ക്കാത്ത രാത്രിയിലേക്ക് ഓടിമറയും. ഞാൻ ശൃംഗാരം ചീറുന്ന കാട്ടുമൂലിയാണ്. ഓർമ്മയിൽ മേയുന്ന ഇടഞ്ചവി കറുത്ത പൂവാലിയോടൊത്തു പാഞ്ഞ് നിലാവ് വെട്ടിയ നാട്ടുവഴിയും കടന്ന് മൂക്കുകയറഴിച്ച് കഴുത്തിൽ കുരുക്കിട്ട് ഊഞ്ഞാലാടിച്ചിരിക്കും. അങ്ങനെ ഞാൻ കുരുത്തക്കേടുകളുടെ ഊരാക്കുടുക്കായപ്പോൾ എന്റെ കവിത കുരുട്ടുകണ്ണിലെഴുതിയ കരിമഷിയായി. കറുത്ത മഷി പരന്നുണങ്ങിയപ്പോൾ അങ്ങനെ കുരുടിക്കാഴ്ചയുണ്ടായി. ഏതായാലും അലിയെ കണ്ടുമുട്ടിയതിലും ഈ ഒരു സുഹൃത്ത് സംഭാഷണത്തിന് അലി തയ്യാറായതിലുമെല്ലാം വളരെ സന്തോഷം രേഖപ്പെടുത്തുന്നു. അതിനൊപ്പം തന്നെ അലിയുടെ കവിതകൾ കൂടുതൽ നാടുകളിലെത്താനും കൂടുതൽ ആളുകൾ വായിക്കാനും അലിക്ക് കൂടുതൽ കൂടുതൽ നന്മകൾ ഉണ്ടാവാനും പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ നാട്ടിൻപുറം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി